കുട്ടി വ്ളോഗ്സ് അപ്പോൾ ഇന്നൊരു പൊള്ളി ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഗ്ലൂ എടുത്തിട്ടുണ്ട് ഒരു കത്രിക എടുത്തിട്ടുണ്ട് പിന്നെ സ്കെയിൽ എടുത്തിട്ടുണ്ട് രണ്ട് ഈർക്കിൾ എടുത്തിട്ടുണ്ട് ഒരു ത്രെഡും വേണം പിന്നെ എടുത്തിട്ടുള്ളത് പേനൻ്റെ ട്യൂബാണ് പിന്നെ നമ്മുടെ മെയിനായ ഓർഗാനിക് ഷീറ്റും വേണം അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഓർഗാനിക് ഷീറ്റിനെ നാലായിട്ട് ഞാൻ ഫോൾഡ് ചെയ്യുകയാണ് വീഡിയോയിൽ കാണുന്ന പോലെ നാലായി ഫോൾഡ് ചെയ്യുകയാണ് ഈ ഫോൾഡ് ചെയ്തതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഷീറ്റും ഞങ്ങൾ വീണ്ടും ഫോൾഡ് ചെയ്യുകയാണ് മൂന്നായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് നമുക്കൊരു സ്ക്വയർ പീസാണ് വേണ്ടത് ഒരു മൂന്ന് സ്ക്വയർ പീസ് നമുക്ക് കിട്ടും ഇതേപോലെ മൂന്നിട്ട് ഫോൾഡ് ചെയ്യണം ഈ ബാലൻസ് വരുന്ന ആ ചെറിയ പോർഷന് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതും കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമുക്ക് ഇതേപോലത്തെ 9 പീസാണ് വേണ്ടത് ബാക്കിയുള്ളതും അതേപോലെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ 9 പീസും എക്സ്ട്രാ വരുന്ന ഒരു ചെറിയൊരു പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് നമ്മളുടെ പേനിൻ്റെ ട്യൂബ് ഉണ്ടല്ലോ പേനിൻ്റെ ട്യൂബിൽ ഒരുപാട് ലൂസും അല്ല എന്ന് ഒരുപാട് ടൈറ്റും ആയിട്ടല്ലാതെ ഒരു മീഡിയം ആയിട്ടൊന്ന് ചുറ്റിയെടുക്കുക പകുതി ചുറ്റിയാൽ മതി പകുതി ചുറ്റിയിട്ട് രണ്ട് ട്യൂബിൻ്റെ രണ്ട് അറ്റത്ത് പിടിച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കണം വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ് ചെയ്തെടുക്കുക എന്നിട്ട് ട്യൂബിൽ നിന്ന് ഊരിയെടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് ഒന്ന് അയച്ച് വിട്ടിട്ട് ആ താഴത്തെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക നന്നായി തിരിച്ച് വയ്ക്കണം ശ്രദ്ധിക്കണം ചിലപ്പോൾ കീറാൻ സാധ്യതയുണ്ട് ട്യൂബ് കൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് തലപ്പും നമ്മളൊന്ന് ചുറ്റിക്കൊടുക്കുകയാണ് ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഒട്ടും ശ്രദ്ധിക്കണം ഒട്ടും ലൂസാവാതെയും ഒട്ടും ടൈറ്റ് ആവാത്ത ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ ട്യൂബിൽ ചുറ്റേണ്ടത് എന്നിട്ട് ശ്രദ്ധിച്ച് ഫോൾഡ് ചെയ്യുക എന്നിട്ട് വലിച്ചിട്ട് വേണം ഊരാനായിട്ട് അല്ലെങ്കിൽ കീറിപ്പോരോ അതും തന്നെ സ്റ്റിക്കാണ് ഞാൻ കാണിച്ചത് ഇത് വീട്ടിലുണ്ടായിരുന്ന ഒരു പൂവിൻ്റെ ഒരു കമ്പാണ് അപ്പോൾ അതിലാണ് ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുക്കലിൽ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് ആയിട്ട് ആ ബാലൻസ് വന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ ആ ഒരു ചെറിയ പേപ്പർ അത് വെച്ചിട്ട് നമുക്കൊരു മുട്ടുണ്ടാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇത് റൗണ്ട് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക ജസ്റ്റ് നമുക്കൊരു മുട്ടിൻ്റെ ഷേപ്പ് കിട്ടിയാൽ മതി അങ്ങനെ നമ്മുടെ മുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ഓരോ ഇതളും ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം പോരാട്ടോ ഇത് നിൽക്കാനായിട്ടാണ് ഞാൻ ഗമ്മ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഒന്ന് ചുറ്റിക്കൊടുക്കുകയാണ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചുറ്റിക്കൊടുക്കണം അപ്പോൾ നമ്മുടെ ത്രെഡ് അങ്ങ് യൂസ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ് നല്ലപോലെ മുറുക്കി ചുറ്റണം അങ്ങനെ ഓരോ ഇതിൽ ചെയ്യുമ്പോഴും കുറച്ച് ഗം യൂസ് ചെയ്ത് ഒട്ടിച്ച ശേഷം വേണം നമ്മുടെ ത്രെഡ് യൂസ് ചെയ്ത് കെട്ടാനായിട്ട്
നമ്മുടെ റോസ് പൂ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അസ്സലാമു അലൈക്കും.